ഹായ് കുഞ്ഞുങ്ങളെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. പൂമൊട്ട് എന്ന പാഠത്തിലൂടെ മദർ തെരേസയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ട് വായിച്ച് എല്ലാം മനസ്സിലാക്കി എന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ പാഠത്തിലെ വർക്കുകളിലേക്ക് പോകാം. എന്തെല്ലാമാണ് തന്നിരിക്കുന്നതെന്ന് നോക്കി നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, വായിക്കാം കണ്ടെത്താം. പാഠഭാഗം വായിച്ചല്ലോ, ഇതിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം? കുട്ടികളൊന്ന് പറഞ്ഞു നോക്കിക്കേ, ആരെല്ലാമാണെന്ന്? ആരൊക്കെയാണ്? അമ്മ, ലാസർ, ഏജ്, കോങ്സ്, ഇതാണ് ഈ പാഠഭാഗത്തിലെ കഥാപാത്രങ്ങൾ. സെക്കൻഡ് വൺ, ഹോങ്സ് എന്ന വിളിപ്പേരിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് പൂമൊട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലാസറും ഏജും മധുരക്കൊതിയരാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതായത് അമ്മ വീട്ടിലില്ലാത്ത തക്കം നോക്കി ലാസറും ഏജും മധുര പലഹാരങ്ങൾ എടുത്തു കഴിക്കുമായിരുന്നു. ഇതിൽ നിന്ന് ലാസറും ഏജും മധുരക്കൊതിയന്മാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മ കുഞ്ഞുങ്ങളുടെ മുറിയിലെ വിളക്കണച്ചത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് കൂട്ടുകാരെയും ഗുരുനാഥരെയും പരിഹസിക്കുകയും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുകയും ചെയ്തതുകൊണ്ടാണ് അമ്മ എന്ത് ചെയ്തത്? അമ്മ കുഞ്ഞുങ്ങളുടെ മുറിയിലെ വിളക്കണച്ചത്. ഉത്തരങ്ങൾ PDF ആയിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ഇനി അടുത്ത ഭാഗം. വീട്ടുപടിക്കൽ വന്ന ആരെയും അവർ നിരാശപ്പെടുത്തിയിരുന്നില്ല. അവർക്ക് ആഹാരവും വസ്ത്രവും അഭയവും നൽകാൻ അവർ മറന്നിരുന്നുമില്ല. ആ നന്മ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. അവർ അയൽ വീട്ടുകാരെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു. അതുവഴി ദൈവത്തെ അറിയാൻ ഞങ്ങൾക്ക് സാധിച്ചു. എനിക്ക് നല്ല വഴി കാണിച്ചു തന്ന അമ്മയെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നോബൽ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് മദർ തെരേസ നടത്തിയ പ്രസംഗത്തിൽ അമ്മയെ ഓർക്കുന്ന ഭാഗമാണിത്. നിങ്ങൾക്ക് ആരെക്കുറിച്ചാണ് ഇതുപോലെ ഓർത്ത് പറയാനുള്ളത്? കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ ഓർത്ത് നോക്കിക്കേ, കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ പറയാൻ വീട്ടിൽ അമ്മയോ അച്ഛനോ ഒക്കെ കാണും. കാരണം നിങ്ങൾക്ക് കണ്ടിട്ട് കാണും, നിങ്ങളുടെ അയൽപക്കത്തുള്ളവരെ നിങ്ങളുടെ അമ്മയോ അച്ഛനോ സഹായിക്കുന്നതും അവരുടെ ആവശ്യ നേരങ്ങളിൽ ഓടിച്ചെല്ലുന്നതും അവരെ നോക്കുന്നതും അങ്ങനെ പല പല നന്മകൾ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാട് നമ്മൾ പലരും നന്മകൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ കൊറോണ കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം മറ്റുള്ളവരുടെ എത്രയോ സഹായങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നുമില്ലാത്തവർ പോലും തങ്ങൾക്കുള്ള ആടിനെയും മറ്റും വിറ്റ് സഹായ നിധിയിലേക്ക് ധാരാളം സംഭാവന ചെയ്യുന്നത് നമ്മൾ നിരന്തരം മുഖ്യമന്ത്രിയുടെ വാർത്തയിൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചുറ്റും ഇതുപോലെ ആരുമറിയാതെ ധാരാളം സഹായിക്കുന്ന ആൾക്കാർ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ലോകത്തിൽ ഇങ്ങനെ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമുക്ക് ഈ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള നന്മ നിറഞ്ഞ മനുഷ്യരുടെ സേവനങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് നമുക്കും കുഞ്ഞുങ്ങൾക്കും, കുഞ്ഞുങ്ങളാണേലും ചെറിയ ചെറിയ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളും ചെയ്ത് പഠിക്കുക. നമുക്ക് മദർ തെരേസയെ പോലെ ലോകം മുഴുവനും അറിയാൻ പറ്റുമെന്ന് അറിയണമെന്ന് ആഗ്രഹിക്കേണ്ട. ആരും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ നന്മകൾ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അടുത്തത് നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം നന്മകൾ എന്ന് പറഞ്ഞാണ്. നന്മ എന്ന് ബ്രാക്കറ്റിൽ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനു ചുറ്റും ഒരു പദസൂര്യൻ്റെ പോലെ നന്മകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ പദസൂര്യൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പദസൂര്യനുള്ളിൽ ഏതെല്ലാം നന്മകളെന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്.
കാരുണ്യം വിനയം ക്ഷമ നീതി പരോപകാരം സ്നേഹം ത്യാഗം സത്യസന്ധത. ഈ നന്മകളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഈ പദസൂര്യനിലുള്ള എല്ലാ നന്മകളും കണ്ടു. നമുക്കും ഈ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ നോക്കണ്ടേ കുഞ്ഞുങ്ങളെ? നിങ്ങൾക്ക് ഇതിൽ ഏതെല്ലാം നന്മകളുണ്ടെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കേം. മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യാൻ സാധിക്കും, മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും, ചെറിയ ചെറിയ ത്യാഗപ്രവൃത്തികൾ, പിന്നെ സത്യസന്ധരായിരിക്കാൻ, ക്ഷമിക്കുവാൻ, ഒത്തിരി എല്ലാം കാര്യങ്ങൾ നമുക്കും ശ്രമിച്ചാൽ നടക്കുമല്ലേ കുഞ്ഞുങ്ങളെ? ആ നിങ്ങളും ഇതിലേതെല്ലാം എനിക്കും സാധിക്കുമെന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പ്രവർത്തനം എന്താണ്? ആശയം കണ്ടെത്താം. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം മാത്രം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും. ഈ വാക്കുകളിലെ ആശയം കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എഴുതുക. ഇത് അതായത് മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞത്. അതിൻ്റെ ആശയം കണ്ടെത്താനാണ് പറഞ്ഞത്. ശരിയാണ്, മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ കുറ്റങ്ങൾ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലും അവരുടെ തിന്മകൾ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. എല്ലാ വ്യക്തികളിലും എന്തെങ്കിലുമൊക്കെ നന്മകൾ ഉണ്ട്. അത് കുഞ്ഞുങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എല്ലാ വ്യക്തികളിലും നന്മകളുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് നന്മകൾ കാണാത്തത്? അവരിലെ കുറ്റങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവർ അങ്ങനെയുള്ളവരാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അവർ ചെയ്യുന്ന നന്മകളിലേക്ക് നമ്മുടെ കണ്ണുകൾ ചെന്നെത്തുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവരിലെ നന്മകളെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ആ നന്മകൾ കണ്ടുപിടിച്ചേച്ച് അവരുടെ നന്മകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. അങ്ങനെയാവുമ്പോൾ മറ്റുള്ളവരുടെ നന്മകൾ കണ്ടെത്തുമ്പോൾ നമ്മൾ പ്രകാശത്തിലേക്കാണ് വരുന്നത്. നമ്മുടെ വീടിന് ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചുറ്റിലും എന്തോരം ആൾക്കാരാണ്, അവരുടെ എല്ലാ നന്മകൾ കണ്ടെത്തി നന്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും നന്മകൾ ഉണ്ടാകും. നമ്മളറിയാതെ ആ നന്മയിലൂടെ നമ്മൾ വളരും. അതുകൊണ്ട് കുട്ടികൾ നന്മകൾ കണ്ടെത്തി നന്മകൾ പറയുവാനും അത് നന്മയെ പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നോട്ടായിട്ട് തന്ന ടീച്ചറിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നോട്ടായിട്ട് തന്നിട്ടുണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം മാത്രം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും. ഈ വാക്കുകളിലെ ആശയം കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എഴുതുക. നന്മയും തിന്മയും എല്ലാവരിലുമുണ്ട്. വെളിച്ചം നന്മയെ സൂചിപ്പിക്കുമ്പോൾ ഇരുട്ട് തിന്മയെ സൂചിപ്പിക്കുന്നു. കുറ്റം മാത്രം പറയുന്നവരുടെ മനസ്സിൽ തിന്മയുടെ ഇരുട്ട് വ്യാപിച്ചിരിക്കും. നല്ല ചിന്തയും വാക്കും പ്രവൃത്തിയും മനസ്സിലെ ഇരുട്ട് നീക്കി പ്രകാശം വരുത്തും. അതുകൊണ്ട് കുറ്റം പറയാതിരിക്കുക, മറ്റുള്ളവരിലെ നന്മ മാത്രം കാണുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എൻ്റെ പദശേഖരത്തിലേക്ക് എന്നും പറഞ്ഞ് അടുത്തതായിട്ട് കണ്ടെത്തുക. മദർ തെരേസിയയുടെ ജീവിതത്തിലെ കൂടുതൽ സംഭവങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മദർ തെരേസിയയുടെയൊക്കെ ജീവചരിത്ര പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ മേടിച്ച് വായിച്ചാൽ അതിനകത്തെ ഒത്തിരി സംഭവങ്ങൾ മദർ തെരേസയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കാണുവാൻ നമുക്ക് സാധിക്കും. ടീച്ചർ ഇപ്പോൾ ഒരു കാര്യം ഓർക്കുന്നത്, മദർ തെരേസ്യ ചെറുപ്പത്തിൽ നിങ്ങളെപ്പോലെ കുട്ടികളായിരിക്കുമ്പോൾ ഇങ്ങനെ അടുത്തടുത്ത വീടുകളിൽ കുട്ടികളുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണ് അടുത്തടുത്ത? ഇപ്പം കൊറോണയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അടുത്ത വീടുകളിലൊന്നും പോകാത്ത, കൂട്ടുകാരുമായിട്ട് ചങ്ങാത്തൊന്നും കൂടാത്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപക്കത്തുള്ള കുട്ടികളുമായിട്ട് കുഞ്ഞുങ്ങൾ കളിക്കാൻ പോകാറുണ്ട്. അങ്ങനെ മദർ തെരേസയ്ക്കും തൻ്റെ അടുത്തുള്ള വീട്ടിലെ കുട്ടികളുമായിട്ട് കളിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അവർ കൂട്ടുകൂടി കളിക്കുകയും തമ്മിൽ തമ്മിൽ വഴക്കടിക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ എന്നും പതിവായിട്ട് ഈ വഴക്കിടുന്നത് കണ്ടപ്പോൾ അമ്മ മകളെ ഉപദേശിച്ചു, മോളെ അഗ്നസെ, നീ അവരുമായിട്ട് കൂട്ടുകൂടി വഴക്കുണ്ടാക്കാൻ പോകരുത്, നല്ല കുട്ടികളുമായിട്ടാണ് കുഞ്ഞുങ്ങൾ കൂട്ടുകൂടേണ്ടത് എന്ന് അമ്മ അവളെ ഉപദേശിച്ചു. അമ്മ പറഞ്ഞത് അവൾ കേട്ടു. അമ്മ പറഞ്ഞത് കേട്ട് അവൾ പറഞ്ഞു, ഞാനിനി അവരുമായിട്ട് കൂട്ടുകൂടാൻ പോകുന്നില്ല എന്ന് അമ്മയോട് പറഞ്ഞു. അങ്ങനെ അമ്മയോട് പറഞ്ഞു എങ്കിലും മദർ അല്ലെങ്കിൽ നമ്മുടെ ആഗ്നസ് പിറ്റേ ദിവസവും പഴയതുപോലെ അവരുമായിട്ട് കളിക്കാൻ പോകുന്നത് തുടർന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ ദിവസം വീണ്ടും വീണ്ടും അവർ കളിക്കാൻ പോകും, തമ്മിൽ തമ്മിൽ വഴക്കടിക്കും,
വീണ്ടും അങ്ങനെ ആ കളിയും വഴക്കടിയും ഒക്കെ തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം മദർ തെരേസായുടെ അമ്മ വിചാരിച്ചു ഇങ്ങനെ പോയാൽ പറ്റില്ല. ഒരു ദിവസം അഗ്നസിനെ വിളിച്ച് അമ്മ ചീഞ്ഞ ഒരു ആപ്പിൾ എടുത്ത് അവളുടെ കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പെരയ്ക്കകത്തെ മുറിയിലിരിക്കുന്ന കൊട്ടയിൽ ഈ ആപ്പിൾ കൂടി, ആപ്പിൾ വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ ഈ ചീഞ്ഞ ആപ്പിൾ കൊണ്ടുപോയി വെക്കാൻ അമ്മ അഗ്നസിനോട് പറഞ്ഞു. അമ്മ പറഞ്ഞത് എന്തിനാണെന്നൊന്നും കുട്ടിയായ അഗ്നസിന് മനസ്സിലായില്ല. അവൾ എന്ത് ചെയ്തു? അമ്മ പറഞ്ഞത് അതേപടി ചെയ്തു. അവൾ ആ ചീഞ്ഞ ആപ്പിൾ മറ്റ് നല്ല ആപ്പിളിൻ്റെ കൂടെ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അഗ്നസ് അമ്മയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, അമ്മേ, മുറിയിലാകെ എപ്പടി മണം, നമ്മുടെ നല്ല ആപ്പിളും ചീത്തയായി പോയി. അപ്പോൾ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞ് കാര്യം മനസ്സിലാക്കി എന്ന് മനസ്സിലായി. നല്ല ആപ്പിളും ചീഞ്ഞു പോയി എന്നാണ് അവൾ പറഞ്ഞത്. കാരണം അവൾക്ക് അത് ഉത്കണ്ഠയായി. കാരണം അത്രയും നല്ല ആപ്പിളുകൾ ചീത്തയായി പോയില്ലേ, അതുകൊണ്ട് അവൾക്ക് വിഷമം ഉണ്ടായി എന്ന് മനസ്സിലാക്കി അമ്മ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് നിന്നോട് ഞാൻ പറഞ്ഞത്. നമ്മുടെ അയൽപക്കത്തുള്ള കൂട്ടുകാരുമായിട്ട് നീ നിരന്തരം കളിക്കുകയും വഴക്കടിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞു അവരുമായിട്ടുള്ള ചങ്ങാത്തം നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ നീ അത് കേട്ടില്ല. ഇതുപോലെയാണ് ചീഞ്ഞ ആപ്പിൾ നല്ല ആപ്പിളുകളെ ചീത്തയാക്കിയതുപോലെ ചീത്ത കൂട്ടുകെട്ടുകൾ നല്ല കുട്ടികളെയും ചീത്തയിലേക്ക് തിന്മയിലേക്ക് നയിക്കും എന്ന കാര്യം അമ്മ ഈ കഥയിലൂടെ അവൾക്ക്, അല്ലെങ്കിൽ ഈ സംഭവത്തിലൂടെ അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. കാര്യം എന്താണ് അമ്മ ഉദ്ദേശിച്ചതെന്ന് കുഞ്ഞായിരുന്ന അഗ്നസിന് മനസ്സിലായി. അവൾ പിന്നീട് ആ കുട്ടികളുമായിട്ടുള്ള കൂട്ട് അവസാനിപ്പിക്കുകയും ഒരിക്കലും അത്തരം ചീത്ത കൂട്ടുകെട്ടുകളിൽ ഇടപെടാതെ ജീവിക്കുവാൻ അവൾ പഠിക്കുകയും ചെയ്തു. അങ്ങനെ മദർ തെരേസായുടെ അമ്മ നൽകിയ, അല്ലെ, അമ്മ പകർന്നു നൽകിയ പാഠങ്ങളാണ് മദർ തെരേസ എന്ന വിശുദ്ധയ്ക്ക് ജന്മം നൽകുവാനായിട്ട് കഴിഞ്ഞത്. അല്ലെ, ഈ വിശുദ്ധിയുടെ പാതയിലേക്ക് മുന്നേറുവാൻ മദർ തെരേസയ്ക്ക് കഴിഞ്ഞത് അമ്മ പറഞ്ഞു കൊടുത്ത പാഠങ്ങൾ അനുസരിച്ച് ജീവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളും നിങ്ങളുടെ അമ്മയും അച്ഛനും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അമ്മയും അച്ഛനും സുഹൃത്തുക്കളും നല്ല സുഹൃത്തുക്കൾക്ക് നല്ല പാതയിലേക്ക് നയിക്കുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് അമ്മയും അച്ഛനും അധ്യാപകരും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിതത്തിൽ നല്ല മൂല്യങ്ങൾ വളർത്തിക്കൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കും സാധിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ആദ്യ ചവിട്ടുപടി. മറ്റുള്ളവരിൽ നിന്ന് നന്മകൾ സ്വീകരിക്കുക, അത് സ്വന്തം ജീവിതത്തെ പകർത്തുക. ഇതായിരിക്കണം, നന്മയിലൂടെയുള്ള ജീവിതമായിരിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം, എൻ്റെ പദശേഖരത്തിലേക്ക്. നോക്കിക്കേ, അത് നമ്മൾ അർത്ഥം കണ്ടെത്താം എന്ന പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനകത്തുനിന്ന് അർത്ഥം കണ്ടെത്തി ഇവിടെ പൂരിപ്പിച്ചാൽ മതിയാകും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പാഠത്തിൻ്റെ അവസാന ഭാഗം, മദർ തെരേസയെക്കുറിച്ച് ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം എന്ന് പറഞ്ഞാൽ എഴുതേണ്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാളെക്കുറിച്ച് ജീവചരിത്രക്കുറിപ്പ് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? ഇപ്പോൾ ആ കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ മദർ തെരേസയെക്കുറിച്ച് പറയുമ്പോൾ, മദർ തെരേസ ജനിച്ചത് എവിടെ, അവരുടെ പ്രവർത്തന മണ്ഡലം, അവരെവിടെയാണ് പ്രവർത്തിച്ചത്, അവരുടെ ജീവിതത്തിൽ അവരെന്തെല്ലാമാണ് ചെയ്തത്, അവർക്ക് ലഭിച്ച അംഗീകാരങ്ങൾ എന്തെല്ലാമാണ്, അവർ എന്നാണ് മരിച്ചത്, പിന്നെ അവർക്ക് അവാർഡുകൾ മറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും സൂചിപ്പിക്കുക. ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ജീവചരിത്രക്കുറിപ്പിൽ നമ്മൾ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ടത്. നോക്കിക്കേ, മദർ തെരേസയെക്കുറിച്ച് പറയുമ്പോൾ, അൽബേനിയയാണ് മദർ തെരേസയുടെ ജന്മനാട്. 1910 ആഗസ്റ്റ് 26 മദർ തെരേസ ജനിച്ചത്. യൂഗോസ്ലാവിയയിലെ ലൊറോറ്റോ സന്യാസിനി സഭയിൽ 18 ചേർന്ന മദർ തെരേസ 1948 കൽക്കത്തയിലെ ചേരി പ്രദേശങ്ങളിൽ എത്തി.
പിന്നീടുള്ള മദർ തെരേസയുടെ ജീവിതം കൽക്കത്തയിലെ പാവപ്പെട്ടവരുടെയും അനാഥരുടെയും രോഗികളുടെയും ഒപ്പമായിരുന്നു. ലൊറോറ്റ സന്യാസിനി സഭയിലെ സന്യാസിനിമാരുടെ വേഷം ഉപേക്ഷിച്ച മദർ തെരേസ നീലവരെയുള്ള വെള്ള കോട്ടൺ സാരി വേഷമായി സ്വീകരിച്ചു. കൊൽക്കത്ത നഗരസഭയിലെ ഓട വൃത്തിയാക്കുന്നതും ഓട വൃത്തിയാക്കുന്നവരുടെ വേഷമായിരുന്നു അത്. മദർ തെരേസയുടെ അമ്മയുടെ പേര് ട്രാനാഫിൽ വെർണായി, പിതാവിൻ്റെ പേര് നിക്കോളാസ്. 1950 മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന പേരിൽ മദർ തെരേസയുടെ നേതൃത്വത്തിലുള്ള സന്യാസിനി സമൂഹം സ്ഥാപിച്ചു. മരണാസന്നരായവർക്ക് വേണ്ടി നിർമ്മൽ ഹൃദയ എന്ന ഭവനവും കുട്ടികൾക്ക് വേണ്ടി ശിശുഭവനവും കുഷ്ഠരോഗികൾക്ക് വേണ്ടി ശാന്തി ഭവനവും ആരംഭിച്ചു. പത്മശ്രീ, സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം, ഭാരതരത്നം തുടങ്ങി 100 പുരസ്കാരങ്ങൾ മദറിനെ തേടിയെത്തി. ലോകത്ത് ജീവിച്ചിരിക്കുന്ന വനിതകളിലും മരിച്ചുപോയ വനിതകളിലും ഏറ്റവും കൂടുതൽ അവാർഡുകളും ബഹുമതികളും നേടിയത് മദർ തെരേസയാണ്. 1997 സെപ്റ്റംബർ 5 മദർ തെരേസ മരണമടഞ്ഞു. 2003 ഒക്ടോബർ 19 മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2016 സെപ്റ്റംബർ 4 മദർ തെരേസയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. കുട്ടികൾ, ഇതെല്ലാം ഇതുപോലെ തന്നെ കാണാപ്പാഠമാക്കേണ്ടതില്ല. പ്രധാനപ്പെട്ട പോയിൻസുകൾ ഇപ്പോൾ നോട്ടിൽ എഴുതുമ്പോഴാണെങ്കിലും പ്രധാനപ്പെട്ട പോയിൻസുകൾ എഴുതിയാൽ മതി. അതായത് മദർ തെരേസ ജനിച്ചത്, ജനിച്ച വർഷം, ജനിച്ചത് എവിടെ, പിന്നെ മദർ തെരേസയുടെ മാതാപിതാക്കൾ, പിന്നെ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പേര് മദർ തെരേസ സന്യാസിനി സമൂഹം സ്ഥാപിച്ചെന്നും പിന്നെ അവർക്ക് ലഭിച്ച പിന്നെ നോബൽ പുരസ്കാരങ്ങളും പിന്നെ മരണമടഞ്ഞതും എഴുതി നിങ്ങൾക്ക് ജീവചരിത്രക്കുറിപ്പ് അവസാനിപ്പിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട പോയിൻസുകൾ സൂചിപ്പിക്കുക, അതിന് ശേഷം ജീവചരിത്രക്കുറിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. ഇതുപോലെ ഒത്തിരി വിശദീകരിച്ച് നിങ്ങൾ എഴുതണ്ട, കുഞ്ഞുങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ടീച്ചർ പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കേ, ബൈ.